ഇതൊരു കരീബിയൻ സുന്ദരിയെ പരിചയപ്പെടാം. പേര് ഐപോമിയ. നമ്മൾ ഇതിന് കാർഡിനൽ ക്രീപ്പർ എന്ന് വിളിക്കും. ചുന്ദരിയാണ് കേട്ടോ. ചുന്ദരി എന്ന് വെച്ചാൽ ഒരു മാദക റാണി. കണ്ടില്ലേ എന്ത് രസാണെന്ന് നോക്കി. എന്ത് കളറാ ഡാർക്ക് ഗ്രീൻ ലീഫില് ആ ഡാർക്ക് കളറിലുള്ള ഫ്ലവർ തന്നെ എന്ത് രസാണെന്നറിയോ. ചെയ്യുമ്പോ നല്ല രസമാണ്. അതിന്റെ മൊട്ടും പൂവും ഒക്കെ കൂടിയിട്ട് അത്രയും ഡാർക്കായിട്ടുള്ള ലീഫിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയ ക്രീപ്പറാണ്. നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. നല്ല രസമാണ്. പൂക്കൾക്ക് ഏതാണ്ട് 5 ഇതളോളം ഉണ്ട്. നടുക്ക് ഇങ്ങനെ ചെറിയ വൈറ്റ് കളർ കശേരുക്കളാണുള്ളത്. നല്ല രസമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൂവൊക്കെ വിരിഞ്ഞു നിന്നാൽ ഉണ്ടല്ലോ, ആരായിരുന്നാലും ഒന്ന് നോക്കിയാൽ നോക്കി നിന്ന് പോവും. കണ്ണടിക്കില്ല പറയുന്ന ഇടത്തേക്ക്. അത്രയും ഭംഗി. അത്രയെന്ന് വെച്ചാൽ അതിന്റെ ഇതളുകൾക്കൊക്കെ ഒരു ഭയങ്കര ഗ്ലൈസിംഗ് ആണ്. നമുക്ക് കാണാം, മൊട്ട് കാണാം. മൊട്ടിന് തന്നെ വല്ലാത്ത ഗ്ലൈസിംഗ് ആണ് കേട്ടോ. എനിക്ക് ആ ഒരു ഇതാ ഇതിനെ ഇഷ്ടപ്പെടുത്തുന്നത്. സാധാരണ പൂക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിറച്ച് മൊട്ട് വരും. മൊട്ടുകൾ തന്നെ കാണാൻ ഭയങ്കര ഭംഗി. കണ്ടോ ഈ മൊട്ടുകൾ നിൽക്കുന്നത് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. കണ്ടോ ചെടി എന്താ പറയുന്ന ഒരു മുളക് പോലെ ഇങ്ങനെ നീണ്ടു വന്നിട്ട് പിന്നെ അത് പൂവായിട്ട് വരിക ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ്. ഇത് ആക്ച്വലി ക്രീപ്പറാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഗേറ്റ് മേൽ പടർത്തിയിടാം, നമ്മുടെ സിറ്റോട്ടിലോട്ട് പടർത്താം, അതുപോലെ ഇതുപോലെ കമ്പൊക്കെ വെച്ച് ചട്ടിക്കുള്ളിൽ നിർത്തി ഇങ്ങനെ പടർത്തിയെടുക്കാം. നിറച്ച് വിരിയും കേട്ടോ. നിറച്ച് പൂക്കും എന്ന് വെച്ചാൽ കണ്ടോ ഇത്. കണ്ടോ ഇതൊരൊറ്റ പ്ലാന്റ് ആണ്. അതിലെന്തോരം മൊട്ട് വന്നാ നിൽക്കുന്നതെന്ന് നോക്കി. നിറച്ച് പൂക്കും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് എല്ലാ കാലത്തും പൂക്കുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. നമ്മളൊക്കെ വീട്ടിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ തന്നെ പൂക്കുമ്പോൾ നിറച്ചങ്ങ് പൂക്കും. പക്ഷെ ഇത് പൂക്കുന്നതിന് സീസൺ ഉണ്ട്. ഏതാണ് ആ സീസൺ എന്നറിയാവോ? സാധാരണ മെയ് മുതൽ ഏതാണ്ട് സെപ്റ്റംബർ വരെയാണ് ഇത് പൂക്കുക. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഏതാണ്ട് 5 മാസത്തോളം ഈ ചെടിയിൽ പൂവാണ്. പിന്നെ 6 മാസം ഇത് ഉറക്കത്തിലായിരിക്കും. ഇത് പൂക്കത്തില്ല. ഇതിങ്ങനെ നന്നായിട്ട് ഇലയൊക്കെ വീശി നല്ല പച്ച കളർ ഇലയാണ്. ഡാർക്ക് പച്ചയാണ്. അത് കാണാൻ തന്നെ ഭംഗിയുള്ള ഇലയാണ് കേട്ടോ. ആ ഒരു ഒരു പൂക്കളുടെ ആകൃതി തന്നെയാണ് ഒരു ഇല വരുന്നത്. ഒരു 5-6 ലീഫായിട്ട് ഇങ്ങനെ സ്റ്റാർ പോലിട്ട ഇലയാണ്. അപ്പോൾ ഇല കാണാനും നല്ല ഭംഗിയാണ്. നിറച്ച് ഇലച്ചരത്തോടു കൂടി നിൽക്കുമ്പോൾ അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നാലും പൂക്കൾ നമുക്ക് കാണാനാവുന്നത് വർഷത്തിൽ ഏതാണ്ട് 5 മാസം മാത്രമാണ് പൂക്കൾ കാണാനാവുക. ബാക്കി സമയങ്ങളിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല. പക്ഷെ ഈ 5 മാസം ഉണ്ടല്ലോ, നിറച്ചു പിടിക്കും പൂക്കൾ. ഓരോ ശിഖരത്തിൽ ഓരോ കൊപ്പിലും ഇങ്ങനെ അടിഞ്ഞ് പിടിക്കും. നല്ല നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ആ സമയത്ത് ആരായിരുന്നാലും ഒന്ന് നോക്കി നിന്ന് പോവും. അമ്മാതിരി ഭംഗിയിലാണ് ഇത് പൂത്തുലഞ്ഞ് കിടക്കുന്നത്. കരീബിയൻ ദ്വീപുകളിൽ നിന്നാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കരീബിയൻ സുന്ദരി. ആ നമ്മുടെ അതിന്റെ ഇലകളും അതിന്റെ പൂക്കളും കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒരു വന്യമായിട്ടുള്ള ലുക്കാണ് അതിന്. ഒരു 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 വല്ലാത്തൊരു ലുക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് വന്ന സുന്ദരിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ഐപോമിയ ഹോസ്റ്റിഫോളിയ എന്ന് പറയും. കാർഡിനൽ ക്രീപ്പർ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതുപോലെ ലേഡി ഡോളീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ എന്താ പറയേണ്ടതെന്നറിയാവോ, ഇത് വളർത്തുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇത് വന്നിട്ട് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇതിൽ പൂ വിരിയുന്നത്. ഇത് ഏതാണ്ട് രാവിലെ ഇത് വിരിയും. ഇതിന്റെ പൂ വന്നിട്ട് രാവിലെ വിരിയും. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇത് കണ്ണടയ്ക്കുകയും ചെയ്യും. ഓരോ ദിവസം വിരിയുന്ന ഒറ്റ ദിവസം ഇതിലെ പൂക്കൾ കായ്ച്ചുള്ളൂ. നിറച്ച് മൊട്ട് വന്നിട്ട് ഒരു ദിവസം ഈ പൂ വിരിയും, വൈകുന്നേരം കാണിക്കും. പിന്നെ പിറ്റേ ദിവസം അടുത്ത മുട്ട വിരിയുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. ഒരു പൂ കൊഴിയും അടുത്ത പൂ വിരിയും, ഒരു പൂ കൊഴിയും അടുത്ത പൂ വിരിയും. അങ്ങനെ അങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല നന്നായിട്ട് വിരിയുന്ന ഒരു പൂവാണ്. പിന്നെ ഇതിന് വേറെ കുറെ പ്രത്യേകതകളുള്ളത് എന്താണെന്നറിയാവോ, പുഴുക്കൾ പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിന്റെ ഇലകൾ ഞാൻ എന്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ എനിക്ക് എപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിറച്ച് പുഴുക്കൾ വരും. എവിടുന്ന് വരുന്നു എന്നറിയില്ല. ഇലകൾക്ക് അടിയിൽ ചെറിയ ചെറിയ പുഴുക്കൾ. അത് പെട്ടെന്ന് പുഴുക്കൾ ആക്രമിക്കാൻ പുഴുക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇലയാണിത്. അപ്പോൾ പല സമയത്തും ഇത് പുഴുക്കളെല്ലാം കൂടെ കൂട്ടായിട്ട് ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്ന കാണാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക. നീമിൻ്റെതാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയാവും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് വേറെ ഒരു അസുഖങ്ങളും വരില്ല. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ പുഴുക്കളുടെ ആക്രമണമാണ്. അതിങ്ങനെ ഇലകളെ മാത്രമാണ് അത് ബാധിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം ഇരുന്ന് കുറേ ഇലകളൊക്കെ തിന്നു തീർത്തിട്ട് അതങ്ങ് പോവും. പക്ഷെ വള്ളികളൊക്കെ
എപ്പോഴും നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം വെച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം നിന്ന് പൂ പിരിക്കുന്ന ഒരു ചെടിയാണിത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ പൂക്കളും ചെടികളും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് പിരിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണാനുള്ള ഒരു പ്രത്യേക ഭംഗി എനിക്കിപ്പോൾ കാണാം കേട്ടോ. ആ പൂക്കളും മൊട്ടും ഒക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ആരെയും ഒന്ന് മോഹിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ കരീബിയൻ സുന്ദരി. പിന്നെ ഇതിന്റെ വളം, ഇതിന്റെ വളം ചാണകമാണ് ഞാൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഉണക്ക ചാണകം നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇട്ടുകൊടുക്കുക, അത് മാത്രമാണ് ഇതിന്റെ വളം. പിന്നെ പെസ്റ്റിസൈഡ് ഉറപ്പായിട്ടും വേണം. ഞാൻ പറഞ്ഞപോലെ പുഴുക്കളെ ഒടിക്കാൻ പെസ്റ്റിസൈഡ് ഉറപ്പായിട്ടും വേണം. പിന്നെ നന്നായിട്ട് നമ്മുടെ ഗേറ്റിലും സിറ്റൗട്ടിലും നമ്മുടെ ബാൽക്കണിയിലും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കമ്പ്, ഇതിന്റെ കട്ടിങ്സ് ഇട്ടിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ തൈകൾ മറ്റു ചെടികളെ പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമാണെന്നൊന്ന് വിചാരിക്കേണ്ട. കുറച്ച് വീര് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ഒരു ചെടിയായിട്ടാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു 100 കട്ടിങ്സ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 തൈകളൊക്കെ ആയിരിക്കും അതിന് വേര് പിടിച്ച് കിട്ടുക. ശരിക്കും തന്നെ കുറച്ച് വേര് പിടിച്ച് വരാൻ കുറച്ച് എന്താ കുറച്ച് താമസം എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കട്ടിങ്സ് ഇട്ട തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വേര് പിടിച്ച വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വിൽപ്പനയ്ക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ മുകളിലൊരു നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓർഡർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ത്രൂ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാട്സപ്പ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ എവിടെയാണ് ഇത് നടുക, വെയിൽ വേണോ തണൽ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഇത് നന്നായിട്ട് പൂക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലും നമ്മുടെ ക്ലൈമറ്റിലും നന്നായിട്ട് പൂ തരുന്ന ഒരു ചെടിയാണ്. ഒരു ട്രിവാൻഡ്രം ക്ലൈമറ്റ്, നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കും. ഇത് തണലത്ത് വെച്ചു കൊടുത്താൽ നിറച്ച് വളരും, ഇല വളരുമെന്നല്ലാതെ പൂക്കൾ വളരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ച് വെയിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കണമെന്നൊന്നുമില്ല, ഒരു പകുതി ഷെയ്ഡ് വരുന്ന കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ പറയാം. ഇനി എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരിക്കും ടാറ്റാ.